നമ്മളിന്ന് ഇവിടെ ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇന്ന് വേണ്ടത് തണ്ണിമത്തനും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, പോമോഗ്രാനേറ്റ്, മുന്തിരി, ആപ്പിള്, പഴം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ കഴിയുന്നൊരു സംഭവമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പു, അങ്ങനെയുള്ള ഐറ്റംസാണ് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്ത് അതിലേക്ക് കലക്കുകയാണ്. ആവശ്യത്തിനുള്ള പഞ്ചസാര, അതായത് നമ്മളൊരു പഞ്ചസാര ലായിനി, ഒരു സർബത്തൊക്കെ പോലെയുള്ള ഒരു സംഭവം, വെറുതെ ഒന്ന് പാവ് കാച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അത് തിളച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് കശുകശി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കശുകശി ഇട്ട് കൊടുക്കുകയാണ് ചൂടുവെള്ളത്തിലേക്ക്. അപ്പോൾ അത് പെട്ടെന്ന് ആ കശുകശി അതിന് പാകത്തിനാവും, അത് വീർത്ത് വരും. അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പാനീയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് വെക്കുക, അതൊന്ന് ആറാൻ വേണ്ടിയിട്ടാണ്. ആദ്യം കാണിച്ച ഫ്രൂട്ട്സൊക്കെ ഇതാ നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. കട്ട് ചെയ്തും ചുരണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ മുന്തിരി നമ്മൾ ചൂടുവെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങാൻ കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിച്ച സംഭവം കിട്ടുള്ളൂ. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പഞ്ചസാര ലായനി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്തോരം വെള്ളം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും ആ ലായനിയിൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. തണുപ്പ് വേണ്ട ആളുകൾക്ക് തണുപ്പിച്ചും അല്ലാതെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക്സാണ് കേട്ടോ അത്. അപ്പോൾ കൂടുതലായിട്ടും ഡയറ്റിങ് നോക്കുന്ന ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ വയറ്റിലെ ഭാഗത്തേക്ക് ഒരിക്കലും പോയപ്പോൾ ഉച്ചയ്ക്ക് നല്ല ദാഹം തോന്നിയപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയപ്പോൾ അവിടെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തിയത്. നമുക്കിതിനെ ഫ്രൂട്ട്സ് സലാഡെന്നോ ഫ്രൂട്ട് ഡ്രിങ്ക് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഫോളോ ചെയ്യുക.